ലൈംഗിക പീഡന കേസിൽ മുകേഷ്, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് സർക്കാർ. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. പരാതിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് മുകേഷിന്റെ വാദം. ഹർജിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ നാളെയും വാദം തുടരും. മുകേഷിന്റെ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ചാറ്റുകൾ, മാധ്യമങ്ങളിൽ വന്ന പരാതിക്കാരുടെ പ്രതികരണം എല്ലാം ഹാജരാക്കി. തൊട്ടുപിന്നാലെ പോലീസ് അവരുടെ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് ഫയൽ ചെയ്തു. പ്രതികൾ മൂന്നു പേരാണ്. മൂന്നു പേരെയും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തേ തീരൂ എന്നതാണ് പോലീസിന്റെ നിലപാട്. ജാമ്യത്തെ അവർ എതിർക്കുകയും ചെയ്തു. തുടർന്ന് അടച്ചിട്ട മുറിയിൽ വാദം ഏറെ നേരം പുരോഗമിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം വാദം നടന്നു. നാളത്തേക്ക് കൂടി വാദം കേൾക്കാനായി കേസ് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിലൊരു ഉത്തരവ് വരാൻ പോകുന്നത്. ഇതിനിടെ ഇടവേള ബാബു കൂടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. മലപ്പുറം SP ശശിധരനെതിരെ കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നു. നടൻ ബാബുരാജനെതിരെ യുവതി ലൈംഗിക പീഡന പരാതി നൽകിയിട്ടും അന്ന് DCP ആയിരുന്ന ശശിധരൻ മറച്ചുവെച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു കൊച്ചിയിലെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത്. 2019 ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ ബാബുരാജ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. അവരുടെ മൊഴിയിൽ അവർ പറയുന്നത് 2019 സംഭവം നടന്നു. ആ സമയത്ത് തനിക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ കേസുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ 2023 കൊച്ചി DCP ആയിരുന്ന ശശിധരനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശശിധരൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കേസെടുത്ത് മുന്നോട്ട് പോകാൻ എല്ലാ നിയമപരമായ സഹായങ്ങളും ചെയ്യാമെന്നേറ്റു. എന്നാൽ ഒരു ക്രിമിനൽ കുറ്റം കണ്ട് DCP പിന്നീട് ആ കേസുമായി മുന്നോട്ട് പോയില്ല. ഇക്കാര്യം പറഞ്ഞാണ് അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നടൻ ജയസൂര്യക്കെതിരെയുള്ള നടിയുടെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. നടിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത FIR തൊടുപുഴ പോലീസിന് കൈമാറി. കുറ്റകൃത്യം നടന്നത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അക്കാരണത്താലാണ് FIR തൊടുപുഴ പോലീസിന് കൈമാറിയത്. 2013 പിഗ്മാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് നടൻ ജയസൂര്യ കയറി പിടിച്ചുവെന്ന ആരോപണവും പരാതിയും ഉന്നയിക്കുന്നത്. ഇതിന്മേലാണ് കരമന പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. മലയാള സിനിമാ ലൊക്കേഷനിൽ ഞെട്ടിക്കുന്ന ദുരനുഭവം കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി പ്രശസ്ത നടി രാധിക ശരത് കുമാർ. കാമറമാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു. എനിക്ക് കിട്ടി സംഘത്തലവനെ പിടികിട്ടി. രാമലീലയുടെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞ ഒരു ക്യാരവാൻ രണ്ട് പോർഷനാണ്. ഒരു പോർഷനില് നമ്മളെല്ലാരോട് ഇരിക്കും, രാത്രി നൈറ്റ് ഷൂട്ടിംഗ്. ഇപ്പുറത്തെ പോർഷനില് രാധികയാണ്. നമുക്ക് മനസ്സിലായി, രാധികയും രാധികയുടെ അസിസ്റ്റൻസും. രാധിക മൂന്നാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറത്ത് പാതിരാത്രി വരെ ഇത്രയും ചിരി ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു കോമഡി ടൈം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ, അന്നതെന്തിനെടുത്ത്. കാര്യം നമ്മള് ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തോണ്ട് പോവാ. ഒരു ഒരു മിസ് ചെയ്തില്ല. ഒരു ആളുണ്ട് അല്ലെങ്കിൽ ഒരാൾ വരും. ആ ആ കാലഘട്ടത്തിലുള്ള ആരാണെങ്കിലും നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്.